നമസ്കാരം. അനുഭവം പിഴച്ചതാണോ ഇങ്ങനെയൊരു വലിയ പ്രചരണമാണ് ഇന്ന് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാർ അഴിച്ചുവിടുന്നത്? എന്തുകൊണ്ടാണ് ഒരു കൊല്ലമായിട്ട് അനുഭവിക്ക് നീതി കൊടുക്കാത്തതെന്ന് എന്താണ് ചോദ്യമെന്ന് പറഞ്ഞാൽ, അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ അനുഭവം പിഴച്ചുപോയി എന്നുള്ളതാണ്. പിഴച്ചുപോയി എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതി നയം പാസാക്കിയ നിയമം എന്താണ്? ഒരു ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഒരുമിച്ച് കഴിയുന്നതിനും അവരുമായി സെക്ഷലായി ബന്ധപ്പെടുന്നതിനും ഇന്ത്യൻ നിയമപ്രകാരം യാതൊരു തെറ്റുമില്ല. അങ്ങനെ ബന്ധത്തിൽ കുഞ്ഞു ജനിച്ചാൽ അതിനും യാതൊരു നിയമപരമായിട്ട് തെറ്റുമില്ല, നിയമപരമായ സാധുതയുള്ള കാര്യമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഭർത്താവിനുമായിട്ട്, ഒരു കല്യാണം കഴിച്ച ഒരാളുമായിട്ട് അവിവാഹിതയായ ഒരു പെണ്ണിന് ബന്ധപ്പെടാനും കൂടെ ജീവിക്കാനുമുള്ള അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു ഭാര്യയായ യുവതിയോട്, സ്ത്രീയായിട്ടും ഒരു അവിവാഹിതനായ ഒരാൾക്ക് കൂടെ ജീവിക്കാനും അവ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അംഗീകാരമുണ്ടെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അതായത് ഈ വിധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുടുംബ ചിത്രം തന്നെ ഉണ്ടാക്കുമെന്നുള്ള വിധിയാണ് എന്നുള്ള കാര്യം പല ചർച്ചകൾ നടന്നിരുന്നു. അതിൻ്റെ ഒരു മറുഭാഗം, ഒരു നാണയത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നുള്ള പോലെ ഒരാളുടെ പൗരസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്, മൗലികാവകാശത്തിൽപ്പെട്ടതാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായി അവരുടെ സമ്മതത്തോടുകൂടി, പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള സുപ്രീം കോടതി വിധി. എന്നാൽ അതിൻ്റെ മറുവശമാണ് ഇന്ത്യയിൽ കുടുംബ ചിത്രങ്ങൾ വർദ്ധിക്കുമെന്നുള്ള കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുപമയുടെ കാര്യം. അനുപമയ കാര്യത്തിൽ ആ കുടുംബത്തിലുണ്ടായിട്ടുള്ള കുടുംബഛിദ്രം ചെറുതൊന്നുമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വിഷയവും, ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് കൈകാര്യം ചെയ്യേണ്ട വിഷയവും, മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം ഈ അമ്മയ്ക്ക്, അതായത് അവിവാഹിതയായ അമ്മയ്ക്ക് നിർബന്ധമായിട്ട് അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ പ്രസവിച്ച കുഞ്ഞിനെ അവർക്ക് പോറ്റി വളർത്താനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതിനെ വിഷയം നിഷേധിക്കാൻ ഒരാൾക്കും ഇന്ത്യൻ നിയമപ്രകാരം പറ്റില്ല. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ, തട്ടിപ്പുകളെല്ലാം തന്നെ ഒരു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് ശിശുക്ഷേമ സമിതി എന്ന തിരുവനന്തപുരത്തെ കേന്ദ്രം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഒരു അധോലോക മാഫിയ ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ചു. കുട്ടികളെ തട്ടിയെടുത്ത് ദത്തെടുക്കാൻ നിയമവിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു കേന്ദ്രമായി മാറി എന്നുള്ളത് കൂടിയാണ് ഇവിടെ പുറത്തു വരുന്ന കാര്യം. അനുപമ ഒരു അവിവാഹിതയായ ലേഡിയായിരുന്നു. ആ അങ്ങനെ ചെയ്തത് അവരൊരു വേശിക്ക് തുല്യമാണ് എന്നുള്ള പ്രചരണമാണ് പുറത്ത് പല മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ പ്രചരിപ്പിക്കുന്ന കാര്യം. ഒരു വേശിക്കുമില്ലേ അവകാശങ്ങൾ? അവർ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് ചിലപ്പോൾ വേശികളായിത്തീരുന്നു. പിന്നെ അവരുടെ ബ്ലാക്ക്മെയിലിംഗ്, ബ്ലൂ ഫിലിമും മറ്റും എടുത്ത് ബ്ലാക്ക്മെയിലിംഗ് പെട്ട് അവരെ സ്ഥിരം പെൺവാണിപ കേന്ദ്രത്തിൽ എത്തിക്കുന്നു എന്നുള്ള പല സംഭവങ്ങളുടെ തെളിവുകൾ ക്രൈമിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള നിരവധി ആളുകൾ, സ്ത്രീകൾ ആരും തന്നെ തെറ്റായ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അവർ ഇതിൽ ഇത്തരം കാര്യങ്ങൾ പെടുന്നത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഏത് കള്ളന് കൊലപാതകം ജനിക്കുന്ന സാഹചര്യത്തിലാണെന്നുള്ള കാര്യം നമ്മളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അനുപമയും സ്വന്തം അജിത് എന്ന് പറയുന്ന യുവാവ് DYFI നേതാവുമായിട്ട്, SFI നേതാവുമായിട്ട്, SFI പ്രവർത്തകയായ അനുപമ ബന്ധത്തിലാകുന്നതും, അങ്ങനെ ആ ബന്ധം അവസാനം ലൈംഗിക ബന്ധത്തിലെത്തിക്കുന്നതും അവസാനം പ്രസവിക്കുന്നതും. എന്നാൽ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു യുവതിയായ അനുപമയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നിഷേധിച്ചില്ലേ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പരാതി സ്വീകരിച്ചുവോ? എന്തുകൊണ്ട് പരാതി സ്വീകരിച്ചില്ല? FIR ഇട്ടില്ല? സുപ്രീം കോടതി വിധി പ്രകാരം ഒരു ലളിതകുമാരി വേഴ്സ് ഒരു സ്ത്രീ കൊടുത്ത പരാതിയാണ് സുപ്രീം കോടതിയിൽ. ആ സുപ്രീം കോടതിയിലെ വിധി പ്രകാരം, ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ വിധി പ്രകാരം ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ FIR ആദ്യ പ്രഥമ വിവര റിപ്പോർട്ട് ആദ്യം ഫയൽ ചെയ്യണമെന്നാണ്, ആ ഫയൽ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ്. എന്നാൽ ഇവിടെ അത് ആദ്യം നിഷേധിച്ചിരിക്കുന്നു. ശിശുക്ഷേമ സമിതിയിലും അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും എല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും അവർക്ക് അനുകൂലമായി എടുത്തില്ല എന്നുള്ളത് ക്രൂരമായ കാര്യമാണ് എന്നുള്ള കാര്യം സംശയമില്ല. ഇതേപോലെ അധോലോക മാഫിയ കേന്ദ്രമായിട്ടാണ് ശിശുക്ഷേമ സമിതി പ്രവർത്തിച്ചത് എന്നുള്ള കാര്യവും സത്യമാണ്. ഇതേപോലെ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, പിണറായി വിജയനും മകളില്ലേ വീണ,
ആ വീണയ്ക്ക് വീണ ആദ്യ വിവാഹം കഴിച്ചത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ഒരാളുമായിട്ട് വിവാഹ താല്പര്യപ്പെടുന്നു അത് നടത്തിക്കൊടുത്തില്ലേ വീണയുടെ താല്പര്യപ്രകാരം. വീണ്ടും ലിവിംഗ് ടുഗദറായി ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ജീവിച്ചത് ഇന്നത്തെ ഇന്ത്യൻ നിയമപ്രകാരം തെറ്റായ കാര്യമാണോ? അവരിഷ്ടപ്രകാരം ജീവിച്ചു. അപ്പോഴൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ തള്ളിക്കളയുമായിരുന്നു പിണറായി വിജയൻ. ഇപ്പോഴിത് രണ്ട് കല്യാണം രണ്ട് കുട്ടികളുള്ള ആ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു മുസ്ലിമായ ആൾക്ക് പിണറായി വിജയൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലേ? മുഹമ്മദ് റിയാസിന് അത് എന്തിൻ്റെ നിയമം ഏതായാലും ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ലാവ്ലിൻ കേസ് രേഖകൾ തട്ടിയെടുത്തതിൻ്റെ പേരിലായാലും അങ്ങനെ ചെയ്തത് മനുഷ്യത്വപരമായ കാര്യമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അതായത് വീണ എന്ന സ്വന്തം മകളുടെ കാര്യത്തിൽ പിണറായി വിജയൻ ഇത്രയും താല്പര്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിൻ്റെ മകൾക്ക് ഇങ്ങനെയാണ് വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിച്ച ഈ ഭരണകൂടം ചെയ്തത് തെറ്റെന്താണ്? ഇവിടെ നീതിയും നിയമങ്ങളും നടപ്പിലാക്കേണ്ടത് ആരാണ്? പൗരന്മാർക്ക് പൗരന്മാരുടെ അവകാശങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടത് ഈ ഭരണകൂടമല്ലേ? അതിന് ഉത്തരവാദി പിണറായി വിജയനല്ലേ? അതിന് ഉത്തരവാദി വീണ ജോർജ് അല്ലേ? അതേപോലെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നും പുരോഗമനമായ പ്രസ്ഥാനമാണ്. സുപ്രീം കോടതി നിയമം പാസാക്കി ഇഷ്ടപ്പെട്ടവരോടൊപ്പം കഴിയാം, ഇഷ്ടപ്പെട്ടവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാം, ലിവിംഗ് ടുഗദറായി ഇവിടെ ജീവിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. പുരുഷന്മാർ കല്യാണം കഴിച്ചാൽ പോലും, സ്ത്രീകൾ കല്യാണം കഴിച്ചാൽ പോലും അന്യ പുരുഷന്മാരുമായിട്ട് പോയി അന്യ സ്ത്രീകളുമായിട്ട് ബന്ധത്തിലേർപ്പെടാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാവുമ്പോൾ അത്തരം കാര്യങ്ങൾ ഡിവേഴ്സിന് കാരണമായി സ്വീകരിക്കാം എന്നുള്ളത് മാത്രമാണ് വന്നിരിക്കുക. അത്തരം കാര്യങ്ങൾ കുറ്റകരമല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി വന്നു. എൻ്റെ കേസിൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ തട്ടിപ്പുകാരൻ പല സ്ത്രീകളുമായും ബന്ധപ്പെടുകയും അതിലൊക്കെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു യുവതിക്ക് രണ്ട് കുട്ടികളുണ്ടായി. ആ കേസിൽ ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തി, എല്ലാ കാര്യങ്ങളും ഉണ്ടായി. എന്നാൽ അവരുടെ ഭർത്താവ് ഒരു കേസ് കൊടുത്തു, 498 പ്രകാരം കേസ് കൊടുത്തെങ്കിലും ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നില്ല സുപ്രീം കോടതി വിധി പ്രകാരം എന്ന് എനിക്കറിയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ, അവരുടെ വിവാഹം കഴിക്കാതെ തന്നെ അവരിൽ നിന്ന് ബന്ധപ്പെട്ട് കുട്ടികളെ സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്മേൽ അവരുടെ കുഞ്ഞിനച്ചപ്പോൾ ആ കുട്ടിയെ തട്ടിയെടുത്ത് ഗൂഢാലോചന വിശ്വാസവഞ്ചനയും ചതിയും കാണിച്ച് 3 ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത് കൊണ്ടുപോയി ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും അവിടെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ വഴി ആന്ധ്രയിലുള്ള ആർക്കോ വിൽക്കുകയും ദത്തു കൊടുക്കുകയും ചെയ്ത ക്രൂരമായ നിന്ദ്യമായ നടപടിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു ഭരണകൂടം തന്നെയാണ് ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത് എന്നുള്ളതാണ് തെളിവുകൾ സംസാരിക്കുന്നത്. അവസാന യുവതി തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബോധോദയം ജനിച്ചത്. സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പം കഴിയാമെന്നുള്ള, സെക്ഷലായി ബന്ധപ്പെടാമെന്നുള്ള, അതിന് ഭർത്താവ് ആയാലും ശരി ഭാര്യ ആയാലും ശരി അങ്ങനെ ആവാമെന്നുള്ള വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. എന്നാൽ അവരുടെ ഒരു നേതാവിൻ്റെ മകൾക്ക് ഇത് ഇത്തരം കാര്യങ്ങളുണ്ടായപ്പോൾ എവിടെ പോയി നീതിബോധം പിണറായി വിജയൻ? ഇവിടെ നീതിയും നിയമങ്ങളും നടപ്പിലാക്കേണ്ടത് താങ്കൾ തന്നെയല്ലേ? നന്ദി, നമസ്കാരം.